മൂന്നാം മോദി സർക്കാരിന്റെ തലപ്പത്തേക്ക് നരേന്ദ്രമോദിയെ തിരഞ്ഞെടുത്തുകഴിഞ്ഞു ഇതോടെ എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച വൈകുന്നേരം ആറു മണിയോടെ ഉണ്ടാകുമെന്നും തീരുമാനമായി മോദി രണ്ടാം സർക്കാരിൽ നിർണായക വകുപ്പുകളെല്ലാം തന്നെ ബി ജെ പിയുടെ കൈപ്പിടിയിലായിരുന്നു ഒപ്പം കൂടിയ സഖ്യകക്ഷികൾക്ക് അവർ ചോദിച്ച വകുപ്പുകൾ കൊടുത്തില്ലെന്ന് മാത്രമല്ല മുൻതൂക്കമില്ലാത്ത വകുപ്പുകൾ മാത്രമാണ് ലഭിച്ചത് എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അപ്പാടെ മാറിയിരിക്കുന്നു സഖ്യകക്ഷികളുടെ മനസ്സലിവുണ്ടെങ്കിലേ ബി ജെ പിക്ക് സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ നില പരിങ്ങിലായതോടെ സഖ്യകക്ഷികളുടെ ആവശ്യത്തിന് കനം കൂടിയിരിക്കുകയാണ് ചില തന്ത്രങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ടി ഡി പി ജെ ഡി യുവിനേയും സമാധാനിപ്പിക്കാൻ മോദിക്ക് സാധിച്ചില്ല പതിനാറ് സീറ്റുള്ള തെലുഗുദേശം പാർട്ടിയുടെയും പന്ത്രണ്ട് സീറ്റുള്ള ജനതാദൾ യു ഇൻ്റെയും സഹായത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇരുന്നൂറ്റിനാൽപ്പതിൽ ഒതുങ്ങിയ ബി ജെ പി കഴിയാതെ വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന എൻ ഡി എ യോഗത്തിൽ ചന്ദ്രബാബു നായിഡു തൻ്റെ ഡിമാൻഡുകൾ ഓരോന്നായി നിരത്തി ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി വേണമെന്നതാണ് നായിഡുവിൻ്റെ പ്രധാന ആവശ്യം അമരാവതി കേന്ദ്രീകരിച്ച പുതിയ തലസ്ഥാനം എന്നത് നായിഡുവിൻ്റെ സ്വപ്നമായിരുന്നു വൈഎസ്ആർ കോൺഗ്രസിനെ താഴെയിറക്കി വീണ്ടും അധികാരത്തിലെത്തിയതോടെ അമരാവതി സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിലായിരിക്കും നായിഡുവിൻ്റെ പ്രഥമ പരിഗണന അതിനാവശ്യമായ സാമ്പത്തിക സഹായം കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കാനായിരിക്കും കൂടുതൽ സമ്മർദ്ദം ചെലുത്തുക ചരിത്രപരമോ ഭൂമിശാസ്ത്രപരമോ സാമ്പത്തികപരമോ പോരായ്മ നേരിടുന്ന സംസ്ഥാനങ്ങളുടെ വികസനത്തിനും വേഗത്തിലുള്ള വളർച്ചയ്ക്കും വേണ്ട സഹായം ചെയ്യുന്നതിന് അവയ്ക്ക് പ്രത്യേക സംസ്ഥാന പദവി അനുവദിക്കണമെന്നത് അഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ആവശ്യമായിരുന്നു കുന്നിൻ പ്രദേശങ്ങൾ നിറഞ്ഞ ദുഷ്കരമായ ഭൂമിക കുറഞ്ഞ ജനസാന്ദ്രത കൂടിയ ഗോത്ര ജനസംഖ്യ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന അതിർത്തികൾ സാമ്പത്തികവും അടിസ്ഥാന സൗകര്യപരവുമായ പിന്നാക്കാവസ്ഥ സംസ്ഥാന ധനകാര്യ സംവിധാനങ്ങളുടെ ലാഭകരമല്ലാത്ത സ്വഭാവം തുടങ്ങിയ ഘടകങ്ങളാണ് സാധാരണയായി പ്രത്യേക സംസ്ഥാന പദവി അംഗീകരിക്കുന്നതിന് പരിഗണിക്കപ്പെടുന്നത് നിലവിൽ ഇന്ത്യയിലെ പതിനൊന്ന് സംസ്ഥാനങ്ങൾ പ്രത്യേക പദവി നേടിയിട്ടുണ്ട് എല്ലാ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും ഈ പദവിയുണ്ട് ജമ്മുകാശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളും അവയുടെ തന്ത്രപ്രധാനമായ സ്ഥാനവും ഭൂപ്രകൃതിയും പരിഗണിച്ച് പ്രത്യേക പദവി നേടിയിട്ടുണ്ട് ആന്ധ്രയ്ക്ക് പുറമെ ബിഹാറും ഒഡീഷയും പ്രത്യേക പദവിക്കായി ആവശ്യം ഉയർത്തിയിട്ടുണ്ട് ഇതിൽ ബീഹാർ ഭരിക്കുന്നത് നിതീഷ് കുമാറിന്റെ ജെ ആണ് എൻ ഡി എ സഖ്യത്തിൽ ടി ഡി പിക്ക് പിന്നിലായി സീറ്റ് എണ്ണത്തിൽ രണ്ടാമതുള്ള പാർട്ടിയാണ് ജെ ഡി യു ഒഡീഷയിൽ ഇനി വരുന്നത് ബി ജെ പി സർക്കാരാണ് സംസ്ഥാനത്തിന് പ്രത്യേക പദവി എന്ന ആവശ്യത്തിന് പുറമെയാണ് സുപ്രധാന ക്യാബിനറ്റ് മന്ത്രിസ്ഥാനങ്ങളും തെലുഗുദേശം പാർട്ടി ആവശ്യപ്പെടുന്നത് ഇതിൽ ഒരു മന്ത്രിസ്ഥാനം മകനു വേണ്ടി പ്രത്യേകം പറഞ്ഞുറപ്പിക്കുകയാണ് നായിഡു മകൻ നാരാ ലോകേഷ് മനഗലഗിരി മണ്ഡലത്തിൽ നിന്നും ഇത്തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ് അഞ്ച് ക്യാബിനറ്റ് പദവികളും ധനവകുപ്പിൽ ഒരു സഹമന്ത്രിയുമാണ് നായിഡുവിന്റെ ആവശ്യമായി കേൾക്കുന്നത് റോഡ് പഞ്ചായത്ത് ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ വകുപ്പുകളിലാണ് ടി ഡി പിക്ക് താല്പര്യം ആഭ്യന്തരത്തിലും പ്രതിരോധത്തിലും നായിഡുവിന്റെ കണ്ണുടക്കിയിട്ടുണ്ടെന്നും ചില റിപ്പോർട്ടുകളുണ്ട് രണ്ടാം മോദി സർക്കാരിൽ അമിത്ഷായും രാജ്നാഥ് സിംഗും കൈകാര്യം ചെയ്ത വകുപ്പുകളാണിവ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജെ ഡി യുവിന് പതിനാറ് സീറ്റുകൾ ഉണ്ടായിരുന്നു എന്നാൽ ബി ജെ പി ആകെ നൽകിയത് ഒരേയൊരു മന്ത്രിസ്ഥാനമായിരുന്നു കാരണം അന്ന് മുന്നൂറ്റിമൂന്ന് സീറ്റുകളുമായി ബി ജെ പിക്ക് ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ടായിരുന്നു സഖ്യകക്ഷികളെ പേടിക്കേണ്ടതില്ലായിരുന്നു ഇത്തവണ പന്ത്രണ്ടായി ചുരുങ്ങിയിട്ടും നിതീഷിനെ ആവശ്യമാണ് റെയിൽവേ ഗ്രാമവികസനം ജലസേചനം എന്നീ വകുപ്പുകളാണ് ജെ ഡി യു നോട്ടമിട്ടിരിക്കുന്നതെന്നാണ് വിവരം ഗതാഗതവും കൃഷിയുമാണ് മറ്റു രണ്ട് ചോയ്സുകൾ നിതീഷ് കുമാർ മുൻ എൻ ഡി എ സർക്കാരിൽ റെയിൽവേ കൃഷി ഗതാഗത വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളയാളുമാണ് സംസ്ഥാനത്തിന്റെ വികസനത്തിന് സഹായിക്കുന്ന വകുപ്പുകൾ ഞങ്ങളുടെ എം പിമാര് ഏറ്റെടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ബീഹാർ ജലപ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനമാണ് ജലവിധാനം കുറയുകയും അതോടൊപ്പം വെള്ളപ്പൊക്കത്തിന്റെ വെല്ലുവിളി നേരിടേണ്ടി വരികയും ചെയ്യുന്നതുകൊണ്ട് ജലശക്തി വകുപ്പ് തങ്ങളെ സംബന്ധിച്ച് നിർണായകമാണ് എന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് അടുത്ത വർഷം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുമെന്നതിനാൽ നിതീഷും ജെ ഭരണം നിലനിർത്താൻ വേണ്ടുന്നതൊക്കെയും കേന്ദ്രസർക്കാരിനെക്കൊണ്ട് ചെയ്യിപ്പിക്കുമെന്നും ഉറപ്പാണ് ഏഴ് സീറ്റുകൾ സ്വന്തമാക്കിയ ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന ഒരു കാബിനറ്റ് വകുപ്പും രണ്ട് സഹമന്ത്രി സ്ഥാനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് അഞ്ച് സീറ്റുകളുള്ള ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയും റെയിൽവേ വകുപ്പിന് ആഗ്രഹിക്കുന്നുണ്ട് ഇതിനൊപ്പം ഒരു സഹമന്ത്രി സഹമന്ത്രിസ്ഥാനവും ജനതാദൾ നേതാവ് എച്ച് ഡി കുമാരസ്വാമി സർക്കാരിൽ കൃഷി വകുപ്പ് മന്ത്രിയാകാൻ പരസ്യമായി ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞു